ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് നടൻ സിദ്ധിക്ക് ഹൈക്കോടതിയിൽ നിലവിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞിട്ടുണ്ട് യുവനടിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഗൂഢാലോചനയാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത് ഏകദേശം അഞ്ചു വർഷം മുൻപ് ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഈ നടി ഉന്നയിച്ച ആരോപണം തന്നെയാണ് വീണ്ടും ഇപ്പോൾ പൊതുമധ്യത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് ബലാത്സംഗം എന്നൊരു ആരോപണം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അഞ്ചു വർഷത്തിന് ശേഷം അത് ബലാത്സംഗ പരാതിയായി മാറിയിരിക്കുന്നുവെന്നും അത് മനഃപൂർവം തന്നെ അപമാനിക്കാനാണെന്നും സിദ്ധിക്ക് മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ പറയുന്നു മുൻകൂർ ജാമ്യ ഹർജിയിൽ തീർപ്പുണ്ടാകുന്നത് വരെ ലൈംഗിക കേസിൽ അറസ്റ്റ് തടയണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് സിദ്ധിക്ക് മുന്നോട്ട് വരുന്നത് ഏതു നിമിഷവും അറസ്റ്റ് ഉണ്ടാകുമെന്ന ഭയം നടനയെ ഏറെ അലട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് മറുഭാഗത്ത് മുകേഷിന് മൂന്നാം തീയതി വരെ മാത്രമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു സംരക്ഷണമുള്ളത് അതിലും വലിയൊരു തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് സിദ്ധിക്കിനെതിരായിട്ടുള്ള ഈ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുമായി പ്രത്യേക അന്വേഷണ സംഘം വേണ്ട വിധത്തിലുള്ള തെളിവെടുപ്പ് നടത്തിയിരുന്നു സംഭവം നടന്നുവെന്ന് പറയപ്പെടുന്ന മസ്ക്കറ്റ് ഹോട്ടലിലെത്തിയാണ് തെളിവെടുപ്പ് നടത്തിയത് സിദ്ധിക്ക് താമസിച്ച മുറിയൊക്കെ പരാതിക്കാരി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു അന്വേഷണ സംഘത്തിന് മുന്നിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നു വിവരിക്കുകയുണ്ടായിരുന്നു കേസിന് ആസ്പദമായ സംഭവം രണ്ടായിരത്തി ജനുവരി ഇരുപത്തി എട്ടാം തീയതി വൺ നോട്ട് വൺ ഡി എന്ന മുറിയിലാണ് സംഭവിച്ചതെന്നും അവിടെയായിരുന്നു സിദ്ധിക്ക് താമസിച്ചതെന്നും അന്വേഷണ സംഘം തന്നെ വ്യക്തമാക്കുന്നുണ്ട് പരാതിക്കാരിക്കൊപ്പം ഹോട്ടലിലെത്തിയ സുഹൃത്തിന്റെ മൊഴിയും ഇക്കൂട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തെളിവെടുപ്പ് പൂർണ്ണമായും വീഡിയോയിൽ ചിത്രീകരിച്ച് തെളിവായി തന്നെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഈ തെളിവുകൊക്കെ തന്നെ കൃത്യമായി ശേഖരിച്ച് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള പ്രതിസന്ധി എന്താണോ അതൊക്കെ നീക്കി കൃത്യമായ നീതി നിർവഹണത്തിലേക്ക് കടക്കുമെന്നാണ് കേരള പോലീസും പ്രത്യേക അന്വേഷണ സംഘവും വ്യക്തമാക്കിയിരിക്കുന്നത് അത് അതിജീവിതയുടെ മൊഴി മാത്രം സ്വീകരിച്ച് കേസെടുക്കാമെന്ന കോടതി വിധി പോലും നിലവിലുള്ളതുകൊണ്ട് ഈ മൊഴി മാത്രം ധാരാളം അതനുസരിച്ച് തന്നെ അറസ്റ്റിലേക്ക് കടക്കാമെന്ന് തന്നെയാണ് പോലീസ് സംഘത്തിനുമുള്ളത് പക്ഷേ കോടതിയിൽ എത്തുമ്പോൾ കൃത്യമായ തെളിവുകളില്ലായെങ്കിൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകുമെന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായ തെളിവ് ശേഖരണമാണ് ആദ്യഘട്ടത്തിൽ പോലീസ് സംഘം കരുതുന്നത് അതുകൊണ്ട് ഇതൊക്കെ അടിസ്ഥാനമാക്കി തന്നെയാണ് എല്ലാ പരാതികളും ശേഖരിച്ച് മുന്നോട്ട് നീങ്ങുന്നത് അതേസമയം മറുഭാഗത്ത് ബലാത്സംഗ കേസിൽ പ്രതിയായ എം എൽ എ മുകേഷിന് ജാമ്യം നൽകരുത് എന്നുള്ള ശക്തമായ വാദം തന്നെയാണ് സർക്കാർ കോടതിയിൽ നിലപാടായി അറിയിച്ചിട്ടുള്ളത് ബലാത്സംഗ ആരോപണമാണ് എം എൽ എക്കെതിരെ ഉന്നയിക്കുന്നതെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും അന്വേഷ് സംഘം കോടതിയിൽ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു ഇതിൽ നാളെയും ഈ ഹർജിയുമായി ബന്ധപ്പെട്ട് നാളെയും വാദം തുടരാൻ തന്നെയാണ് തീരുമാനം കൃത്യമായൊരു തീരുമാനത്തിലേക്ക് ഇന്ന് കടക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രധാനമായും ഗുരുതരമായ വിഷയങ്ങൾ തന്നെയാണ് മുകേഷിനെതിരെ ആരോപിച്ചിരിക്കുന്നത് ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കൽ അതിക്രമിച്ചു കടക്കൽ എന്നീ കുറ്റങ്ങളാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് മുകേഷ് എം എൽ എ ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരായ ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതികളുടെ അറസ്റ്റ് ഉടനെ നടത്തേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നാണ് അന്വേഷിച്ചുമതല കൂടി വഹിക്കുന്ന എ ജി പൂങ്കുഴലി ഐ പി എസ് വ്യക്തമാക്കുന്നത് കാരണം പെട്ടെന്നൊരു അറസ്റ്റുമായി മുന്നോട്ട് പോയാൽ മേൽക്കോടതികളിൽ ജാമ്യ ഹർജിയുമായി പ്രതികൾ സമീപിച്ചേക്കും കൃത്യമായ തെളിവ് സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിൽ സാധിക്കില്ല ഒരു പ്രാഥമിക അന്വേഷണത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എല്ലാ പഴുതുമടച്ചുള്ള അന്വേഷണം നടത്തുകയാണെങ്കിൽ ജാമ്യഹർജിയുമായി ഏത് കോടതിയെ സമീപിച്ചാലും ജാമ്യം ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും കാര്യങ്ങൾ കൂടുതൽ ഗൗരവകരമായി തന്നെ പരിഗണിക്കേണ്ട ഒരു വിഷയം കോടതിക്കുണ്ടാവുകയും ചെയ്യും പ്രതികൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും കോടതി നടപടികൾ പരിഗണിച്ചായിരിക്കും ഇനിയുള്ള ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നും ഭൂങ്കുടലി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ഏറെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങൾ ഏകദേശം പത്ത് വർഷത്തോളം പഴക്കമുള്ള പല വിഷയങ്ങൾ അതുകൊണ്ട് കൂടുതൽ അന്വേഷണമാണ് ആവശ്യമായിട്ടുള്ളത് കേസിൽ മുകേഷ് കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ മണിയൻ പിള്ളരാജു എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ് അടച്ചിട്ട കോടതി മുറിയിലാണ് ഇതിന്റെ വാദം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്